ഇന്ന് ഭാരതത്തിന്റെ ദ്വിതീയ അപ്പോസ്തലനും പൗലോസ് ലിഹായ്ക്ക് ശേഷം സഭ കണ്ട ഏറ്റവും വലിയ പ്രേക്ഷിതനുമായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുനാളാണ്. മതപരിവർത്തനം, അധിനിവേശം എന്നൊക്കെ പലരും ഈ വിശുദ്ധന്റെ പ്രഘോഷണ മാതൃകകളെ വിലയിടിച്ച് കാണാറുണ്ടെങ്കിലും നാം ശ്രദ്ധിക്കാതെ പോകരുതാത്ത ഒരു കാര്യമുണ്ട്. സ്പാനിഷ് പ്രഭുത്വത്തിന്റെ സമ്പന്നതയും ആഢ്യത്വവും ഇട്ട് അന്ന് ലോകം പരിചയിച്ചിട്ടില്ലാത്ത വിദൂര പൂർവ്വദേശങ്ങളിലേക്ക് സുവിശേഷം പേറിക്കൊണ്ടുവരാൻ അവൻ കാണിച്ച ധീരമായ സ്നേഹം തന്നെ. സംസ്കാരങ്ങളുമായി ഇടപഴകി ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന സജീവ ജീവിതശൈലിയാണത്. ഇന്ന് ഫ്രാൻസിസ് പാപ്പ ആഫ്രിക്കയിലെ സൈർ പ്രദേശത്തിന്റെ കുർബാനക്രമം അനുവദിച്ച് പ്രസിദ്ധീകരിച്ച വേളയിൽ നമ്മുടെ സംസ്കാരങ്ങളും ജീവിതാനുഭവങ്ങളും സുവിശേഷത്തിൽ കലരേണ്ടതിന്റെ ആവശ്യകതയെ ഓർമ്മിപ്പിച്ചിരുന്നു. ആത്മാക്കളുടെ രക്ഷയാണ് ഏറ്റവും പരമപ്രധാനമായ സഭാനിയമം. കാനോൺ നിയമം അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ആലങ്കാരികമായിട്ടല്ല, നിയമാനുശാസനമായി തന്നെ. ഇന്ത്യ, ജപ്പാൻ, ചൈന പ്രദേശങ്ങളിലെ ജനതകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ സുവിശേഷം പ്രഘോഷിച്ചത്. അവരുടെ ഭാഷയും വേഷങ്ങളും സ്വീകരിച്ചുകൊണ്ട് തന്നെ. കുലുക്കിയാൽ പൈസ ചൊരിയുന്ന ക്രിസ്തീയ വടവൃക്ഷങ്ങൾ നോക്കിയല്ല, വിളുമ്പിൽ വസിക്കുന്നവരെ നോക്കി തന്നെയാണ് അവൻ കാൽനടയായി കാതങ്ങളും കാലങ്ങളും പിന്നിട്ടതും. ദാമിക്കി ആനിമാസ് ചത്തേര തൊള്ളെ, എനിക്ക് ആത്മാക്കളെ തരിക, മറ്റെല്ലാം എടുത്തുകൊള്ളുക, അവൻ പ്രഖ്യാപിച്ചു. ഇന്നലെ സങ്കീർത്തനം 22 നാം ക്രൂശിതന്റെ ദാഹത്തിന്റെ ആഴമറിഞ്ഞു. ചൊരിഞ്ഞു കളഞ്ഞ ജലം പോലെയും അണ്ണാക്കിൽ വരണ്ട് ഒട്ടുന്ന നാവ് പോലെയും. സങ്കീർത്തനം 22:14-15 അവൻ കുരിശിൽ കിടന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ 19:28 ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നാഥന്റെ ഈ അധമ്യമായ ദാഹം തന്നെയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറും പങ്കിട്ടത്. ഇന്നത്തെ പുരോഗമന കണ്ണുകളിൽ നോക്കുമ്പോൾ നമുക്ക് പലതും ദഹിച്ചെന്ന് വരില്ല. ഒരു കാലഘട്ടത്തിന്റെ മനുഷ്യരെ ഈ കാലഘട്ടത്തിന്റെ അളവുകോൽ കൊണ്ട് ഗണിക്കാതെ അവർ അവതരിപ്പിച്ച സുവിശേഷാരൂപിയെ വരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. സുവിശേഷം പ്രഘോഷിക്കാൻ സമയവും ശക്തിയും സന്ദർഭവും ഉണ്ടായിട്ടും പലപ്പോഴും ഒന്നും ചെയ്യാത്ത നമ്മൾ അത്യന്തം ബഹുമാനത്തോടെയല്ലാതെ ഈ ജീവിതങ്ങളെ വായിച്ചെടുക്കരുത്. മർക്കോസ് 8:36 ഉദ്ധരിച്ചുകൊണ്ട്, ആത്മാവ് നഷ്ടപ്പെടുത്തി മറ്റെന്ത് നേടിയിട്ട് എന്ത് കാര്യം എന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയുടെ ചോദ്യമാണ് വ്യർത്ഥമായി വ്യയം ചെയ്തിരുന്ന ഒരു ജീവിത വഴിയിൽ നിന്ന് വിശുദ്ധ ഫ്രാൻസിസിനെ പിന്തിരിപ്പിച്ചത്. സ്വന്തം ആത്മരക്ഷ മറ്റുള്ളവരുടെ ആത്മരക്ഷയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അവൻ അന്ന് തിരിച്ചറിഞ്ഞു. ആ വിശുദ്ധർ അന്നൊരു തപോനിഷ്ഠമായ ജീവിതം തുടങ്ങിവെച്ചു. പിൽക്കാലത്ത് ഈശോ സഭ എന്നറിയപ്പെട്ട ജെസ്വിറ്റ് സന്യാസ സഭ. ഫ്രാൻസിസ് പാപ്പായും ഫാദർ സ്റ്റാൻ സ്വാമിയും അടക്കം സഭയുടെ എത്രയോ മുന്നണി പോരാളികൾ, സാമൂഹിക ശക്തികൾ ആ സഭയിൽ പിറകൊണ്ടു. അവർ ക്രിസ്തുവിന്റെ സുഹൃത്തുക്കൾ, സോച്ചിയൂസ് യേസൂസ് എന്നാണ് വിളിക്കപ്പെടുന്നത് പോലും. വളരെ ഉന്നതമായ വിദ്യാഭ്യാസ നിലവാരം പുലർത്തുമ്പോഴും പകർന്നു നൽകുമ്പോഴും സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലേക്ക് ഇറങ്ങാനുള്ള ഈ സന്യാസ സമൂഹത്തിന്റെ ആർജവവും ഊർജവും സുപ്രസിദ്ധമാണ്. ഡാനിഷ് ചിന്തകനായ സോറൻ കീർക്കഗോറിന്റെ ഒരു ചിന്താശകലമുണ്ട്, ഇപ്രകാരമാണത്. സത്യത്തിനുവേണ്ടി ശബ്ദമുയർത്തി സംസാരിക്കുന്ന ധാരാളം വക്താക്കളുണ്ട്, പക്ഷെ പ്രശ്നമതല്ല, ഒരുവൻ അതിന്റെ ആഴത്തിൽ സത്യത്തെ അഭിമുഖീകരിക്കുന്നുണ്ടോ എന്നതാണ്. അത് തന്റെ ഉണ്മയിൽ ആകമാനം പടരാൻ അനുവദിക്കുന്നുണ്ടോ എന്നതാണ്. അതിന്റെ എല്ലാ വരും വരായികകളോടുകൂടി തന്നെ. അതല്ല, യൂദാസിന്റെ ഒരു ചുംബനം പോലെ അടിയന്തര ഘട്ടങ്ങളിൽ സ്വന്തം സുരക്ഷിതത്വത്തിലേക്ക് ഓടിയൊളിക്കുന്നുണ്ടോ അത്? ഇന്ന് സുവിശേഷത്തിൽ നാം അടിസ്ഥാനപരവും മൗലികവുമായ ഈ ചോദ്യത്തെ അഭിമുഖീകരിക്കും. അതിലേക്ക് വരും മുൻപ് ഇന്ന് ഏഷ്യ 26:1-6 നാം ധ്യാനിക്കുന്നു. ഒരു നഗരത്തിന്റെ രണ്ട് ഭാവങ്ങളെ അവിടെ വരച്ചിടുകയാണ്. നീതിയും ന്യായവും അടിമുടി വിളങ്ങുന്ന ഒരു ജനത ആ സുശക്ത നഗരത്തിന്റെ കവാടങ്ങളിൽ വന്ന് മുട്ടുന്നു. കവാടങ്ങൾ തുറക്കുക, ജനം പ്രവേശിക്കട്ടെ. നീതിയും സമാധാനവും ദൈവശരണവും കൈമുതലാക്കിയ ഒരു ജനതയാണിത്. എന്നാൽ അതിന് ഒരു മറുവശം കൂടിയുണ്ട്. ദൈവം അവിടെ ധാർഷ്ട്യവും സ്വാർത്ഥതയും കൈമുതലാക്കിയവരെ താഴെയിടുന്നു. ദരിദ്രർ അവരെ ചവിട്ടിമെതിക്കും. മുൻപന്മാർ പിൻപന്മാരാകുന്ന സുനിശ്ചിതമായ സംഭവമാണിത്. പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതവും ഹന്നായുടെ സ്തുതിഗീതവും ഇതൊക്കെ ആഘോഷിച്ചിരുന്നല്ലോ. 24 സങ്കീർത്തനത്തിന്റെ ധ്വനി തന്നെയാണിത്. കവാടങ്ങൾ തുറക്കുക, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്നത്. ഇന്നലെ നാം കണ്ട സങ്കീർത്തനം 22:23 ഈ സങ്കീർത്തനം 24 നല്ല ഇടയന്റെ സങ്കീർത്തനങ്ങളായി തന്നെ ചേർത്ത് വായിക്കണം. പുതിയ നിയമത്തിൽ തന്നെ നാഥന്റെ ഇടയഭാവത്തിന്റെ ഈ പലവിധ തലങ്ങൾ വ്യക്തമാകുന്നുണ്ട്. അവൻ ഇടയനാണ്, ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്ന ഇടയൻ, മഹത്വത്തോടെ ഒടുവിൽ ആഗതനാകുന്ന രാജപ്രതാപങ്ങളുള്ള ഇടയനും. യോഹന്നാൻ 10:13, 1 Petrus 5 എന്നിവയിൽ ഈ വർണ്ണരാജി വിളങ്ങുന്നത് നമുക്ക് കാണാം. ആ ദൈവത്തിന്റെ ഒപ്പം, രാജാവും ഇടയനുമായവന്റെ ഒപ്പം നാം വിശുദ്ധഗിരിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങുന്ന സന്ദർഭമാണ് ഏഷ്യ 26 സങ്കീർത്തനം 24 ചേർത്ത് വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് ലഭിക്കുന്നത്. കുരിശിന്റെ സങ്കീർത്തനമായ 22:28 നാം ഈ രാജ്യത്വത്തിന്റെ സൂചന കണ്ടിരുന്നു.
സങ്കീർത്തനം 24 അത് നിറവേറുകയും ചെയ്യുന്നു. അതിനാൽ ഇന്ന് ഏഷ്യ 26 നിന്ന് 2 വാക്കുകൾ മാത്രം നാം മറക്കാതെ ഓർക്കണം. കവാടം, പാറ എന്നിവ. ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്ന സങ്കീർത്തനം 118 ഇതേ സന്ദേശം തന്നെ തിരഞ്ഞെടുത്ത് നമുക്കത് ചേർത്ത് വായിക്കാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ 2001 December 5 118 സങ്കീർത്തനത്തെ ആസ്പദമാക്കി സുന്ദരമായൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. സങ്കീർത്തനം 113 മുതൽ 118 വരെ ഗീതങ്ങൾ ഈജിപ്ഷ്യൻ ഹല്ലേൽ എന്നറിയപ്പെടുന്നു. പുറപ്പാട് അനുഭവത്തിന്റെ സ്തുതിഗീതങ്ങളാണവ. മരണമുഖത്ത് നിന്ന്, മരണവ്യഥയിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജനതയുടെ പെസഹാഗീതങ്ങൾ. നമ്മുടെ തീർത്ഥയാത്രയുടെയും സഹനവേദിയുടെയും ഒടുക്കം ജെറുസലേം ദേവാലയത്തെ കണ്ണിറയെ കാണുമ്പോഴുള്ള സ്തുതിഗീതം. നാം ഇവിടെ ഒരു കല്ല് കാണും, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല്, അത് ഭവനത്തിന്റെ മൂലക്കല്ലായി. സങ്കീർത്തനം 118:22 ക്രിസ്തുനാഥൻ ഇത് തന്റെ ജീവിത പൂർണ്ണതയായി പ്രഖ്യാപിച്ചു. മത്തായി 21:42 പത്രോസാകട്ടെ അത് ഏറ്റുപറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനം 4:11-12 നാഥനാകട്ടെ പത്രോസിനെ തന്നിലേക്ക് ചേർത്ത് നിർത്തി പറഞ്ഞു, നീ പാറയാകുന്നു. അതിനാൽ നാഥനിൽ പാറ പോലെ സുദൃഢമായി ഉറച്ചു നിൽക്കുക എന്ന് വിശുദ്ധ ആംബ്രോസ് ഓർമ്മിപ്പിക്കുന്നു. സഭ പാറമേൽ പണിയപ്പെട്ട ദൈവഭവനമാണ്. നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക. സങ്കീർത്തനം 118:19 പല വാതിലുകളുണ്ട്, എന്നാൽ നീതിയുടെ കവാടം ക്രിസ്തു മാത്രമാണ്. അതിലൂടെ പ്രവേശിക്കുന്നവൻ വിശുദ്ധനും നീതിമാനുമാണ്. അവൻ അനുഗ്രഹീതനാകും. റോമിലെ വിശുദ്ധ ക്ലമന്റ് പഠിപ്പിച്ചു. ഇതോർത്തുകൊണ്ട് നമുക്ക് സുവിശേഷത്തിലേക്ക് വരാം. മത്തായി 7:21-24 വരെ ഭാഗങ്ങളാണ് ഗിരിപ്രഭാഷണത്തിന്റെ അവസാന ഭാഗം. ഈ സുവിശേഷ ഭാഗത്ത് ഈശോ 4 വിരുദ്ധമായ ജോഡികളെ അവതരിപ്പിക്കുന്നുണ്ട്. 2 7:13-14 2 15-20 2 21-23 2 24-27 നമ്മൾ 2-1 തിരഞ്ഞെടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും ജീവനും മരണവും. നിയമാവർത്തനം 30:19 ആ വചനമാകട്ടെ നമുക്ക് സമീപസ്ഥമാണ്, ക്രിസ്തുവിൽ തന്നെ. നിയമാവർത്തനം 30:11 ഇനി തെറ്റുകൾ തിരഞ്ഞെടുത്താൽ നമുക്ക് തന്നെ നഷ്ടം വരുന്ന വിഡ്ഢിത്തമായി അത് മാറും. എസക്കിയൽ 13:10-16 രണ്ട് വഴികൾ വിശ്വാസം കലർപ്പില്ലാതിരിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു. 2 വ്യാജ പ്രബോധനങ്ങളെക്കുറിച്ചും 2 ആഴമില്ലാത്ത ശിഷ്യത്വത്തെക്കുറിച്ച്, വെറുതെ കർത്താവേ കർത്താവേ എന്ന് അധരവ്യായാമം ചെയ്യുന്നവരെക്കുറിച്ച്. ഇന്ന് ചൊരിമണലിൽ പണിത ഭവനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം സുനിശ്ചിതമായ ശിലയായ നാഥനിലാണ് ഉറച്ചു നിൽക്കുന്നതെന്ന്. കാറ്റ് വീശുമ്പോൾ, ജലം പാഞ്ഞു വരുമ്പോൾ ഒറ്റുകാരന്റെ ചുംബനം നൽകി ഒഴിഞ്ഞു മാറാമെന്നാണോ? അതിനു മുൻപ് ഒന്ന് വായിച്ചേക്കുക മത്തായി 26:24.